സിനിമാ ലോകത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമാക്കാരുടെ രാഷ്ട്രീയം എപ്പോഴും വളരെ വലിയ ചർച്ചയാകാറുണ്ട്. ഇവർക്ക് ചുറ്റും വളരെ വലിയൊരു ആരാധക വൃന്ദം ഉള്ളതിനാൽ തന്നെ ഈ സിനിമാക്കാരെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഈ സിനിമാക്കാരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി പ്രചാരണത്തിനൊക്കെ കൊണ്ടുവരുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ താല്പര്യമാണ്. ഇത്തരത്തിൽ സംഘപരിവാറിന് അനുകൂലമായി വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ചില സിനിമാ നടന്മാർ, ചില ബോളിവുഡ് സ്റ്റാറുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പ്രധാനികളാണ് കങ്കണ റാവത്തും അതുപോലെ തന്നെ അക്ഷയ് കുമാറും ഒക്കെ. അക്ഷയ് കുമാറിന്റെ സംഘപരിവാർ ബന്ധം നമുക്കറിയാം. ബിജെപിയുടെ മുതിർന്ന നേതാക്കന്മാരായ നരേന്ദ്രമോദിയുമായും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെയായി വളരെ അടുത്ത ആത്മബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അക്ഷയ് കുമാർ. അക്ഷയ് കുമാറിന്റെ ഒരു സിനിമ ഈ അടുത്ത് പുറത്തിറങ്ങിയിരുന്നു, സാമ്രാട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ സിനിമ വളരെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. അമിത്ഷാ ഈ സിനിമ ആദ്യം തന്നെ, ഈ സിനിമയുടെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ അക്ഷയ് കുമാറിനോടൊപ്പം എത്തിയിരുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് അമിത്ഷാ ഈ സിനിമ കാണുവാൻ വേണ്ടി എത്തിയത്. ആ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു അമിത്ഷാ അന്ന് വന്നത്. മാത്രമല്ല ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ ഈ സിനിമയ്ക്ക് നികുതി ഇളവ് നൽകിയതും വളരെ വലിയ വാർത്തയായിരുന്നു. ഇത്തരത്തിൽ വളരെ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന സാമ്രാട് പൃഥ്വിരാജ് എന്ന ചിത്രത്തിന് ഗൾഫ് രാജ്യങ്ങൾ, അതായത് ഖത്തറും കുവൈറ്റും ഒമാനും വിലക്കേർപ്പെടുത്തിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ രാജ്യങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നു, ഈ രാജ്യങ്ങളിൽ ഈ ചിത്രം നിരോധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചിത്രത്തിനുള്ളിലെ സംഘപരിവാർ അജണ്ട മുൻനിർത്തിയാണ് ഈ ചിത്രം ബഹിഷ്കരിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അതിനവർ പറയുന്ന കാരണം. സാമ്രാട് പൃഥ്വിരാജ് എന്ന് പറയുന്ന രാജാവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജാവിനെ കീഴ്പ്പെടുത്തുന്ന കഥയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അതിനാൽ തന്നെ ഇതിന്റെ അകത്ത് ഒരു സംഘപരിവാർ അജണ്ടയുണ്ടെന്നാണ് കുവൈറ്റും ഖത്തറും ഒമാനും പറയുന്നത്. എന്നാൽ അതല്ല അതിന്റെ രാഷ്ട്രീയം. ഈ ഇന്ത്യയിൽ നടക്കുന്ന പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ അനുകൂലികൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാട് ഈ ഗൾഫ് രാജ്യങ്ങൾ കടുപ്പിക്കുന്നു എന്നതാണ് ഈ സിനിമ ബഹിഷ്കരിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പലതരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് നേർക്ക് ഉയർന്നു വന്നിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ ബഹിഷ്കരണമായിട്ടാണ് ഈ സിനിമയുടെ പ്രദർശനം തടഞ്ഞതിനെ കാണുന്നത്. ഒന്നാമത് തന്നെ ഈ സിനിമ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ആയതിനാൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് പ്രദർശന വിലക്ക് വന്നത് ഇതിന്റെ വിതരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടിയാണ്. 300 കോടിക്ക് മുകളിൽ രൂപ മുടക്കിയാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന് കിട്ടിയിരിക്കുന്നത്, ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ ആകെ കിട്ടിയിരിക്കുന്ന കളക്ഷൻ വെറും 48 കോടി രൂപ മാത്രമാണ്. അക്ഷയ് കുമാറിന് മാത്രമായി 100 കോടിയിലധികം രൂപ ഈ സിനിമയ്ക്ക് പ്രതിഫലമായി നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ അക്ഷയ് കുമാറിന് നൽകിയ പ്രതിഫലത്തിന്റെ പകുതി പോലും കളക്ഷൻ നേടുവാൻ, തിയേറ്ററിൽ നിന്ന് കളക്ഷൻ നേടുവാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ വളരെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു വേണമെന്ന് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ വിതരണക്കാർ പറയുന്ന സമയത്താണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ കൂടി ഈ ചിത്രത്തിന് വിലക്കേർപ്പെടുത്തുന്നത്. പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം സംഘപരിവാറിനെതിരെ ഈ ഗൾഫ് രാജ്യങ്ങൾ, സംഘപരിവാർ അനുയായികൾക്കെതിരെ ഈ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ വിലക്ക് വന്നതെങ്കിലും ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് ഇതിന്റെ വിതരണക്കാരെയാണ് എന്നതാണ് ചുരുക്കം.